കശ്മീരിനുള്ള പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതിന് പിന്നാലെ നുണ ബോംബുകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് BBCയും അൽജസീറയും പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ദേശീയ മാധ്യമങ്ങളെല്ലാം കാശ്മീർ ശാന്തമാണെന്ന രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാശ്മീരിൽ വൻ പ്രതിഷേധമെന്ന രീതിയിലാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കാശ്മീരിൽ 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധ റാലി നടന്ന വിധത്തിലാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്. കാശ്മീരിലെ സംഭവങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളായ BBC, റോയിറ്റേഴ്സ് എന്നിവരുടെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിലപാട്. റോയിറ്റേഴ്സ് അടക്കമുള്ള ഏജൻസികളും ഈ വിധത്തിലാണ് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. BBC അൽജസീറ റിപ്പോർട്ടുകളും വീഡിയോയും വ്യാജവും കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. വാസ്തവമെങ്കിൽ അത് തെളിയിക്കുകയാണ് വേണ്ടതെന്നും കേന്ദ്രം വ്യക്തമാക്കി. തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വാസ്തവം മാത്രമാണെന്നും കാശ്മീരിൽ എന്താണ് നടക്കുന്നതെന്ന് ഇനിയും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നും അഹന്തയുടെ രൂപത്തിലുള്ള മറുപടിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മെഗാഫോണായ BBCയുടേത്. 10,000 കാശ്മീർ താഴ്വരയിൽ തെരുവിൽ ഇറങ്ങിയെന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം നുണക്കഥകളെ നിരീക്ഷിക്കുകയാണ് കേന്ദ്രം. പ്രത്യേക പദവി റദ്ദാക്കിയതിനെതിരെയോ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിച്ചതിനെതിരെയോ യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും കാശ്മീർ താഴ്വരയിൽ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ നിക്ഷിപ്ത താല്പര്യവുമായാണ് BBCയും അൽജസീറും രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീനഗറിൽ 10,000-ത്തോളം പേർ പങ്കെടുത്ത പ്രതിഷേധ റാലി നടന്നതായി പാകിസ്ഥാൻ പത്രം ഡോണും മറ്റും റിപ്പോർട്ട് ചെയ്ത് വാസ്തവവിരുദ്ധമാണ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. BBC സോറയിലെ വൻ പ്രതിഷേധത്തിന്റെ വീഡിയോ പുറത്തുവിട്ടുണ്ട്. തോക്കിന്റെ ശബ്ദം ഈ വീഡിയോയിൽ കേൾക്കാം. BBC സൗത്ത് ഏഷ്യ ബ്യൂറോ ചീഫ് നിക്കോള കാരിം ആണ് വീഡിയോ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി ഇന്നലെയാണ് ജമ്മു കാശ്മീരിലെ നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തിയത്. അതേസമയം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇത്തരം റിപ്പോർട്ടിംഗ് കെട്ടിച്ചമച്ചതാണ് എന്ന് ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. കാശ്മീർ തർക്കവിഷയമാണെന്ന് അവതരിപ്പിച്ച് പ്രശ്നങ്ങൾ കുത്തിപ്പാക്കാനുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രമങ്ങൾക്കെതിരെ കാശ്മീരികൾക്ക് തന്നെ വൻ പ്രതിഷേധമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.